വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര കാറിന്റെ കാലപ്പഴക്കവും അമിത ഭാരവും ഉൾപ്പെടെ ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. വിദ്യാർത്ഥികൾക്ക് നിയമവിരുദ്ധമായാണ് വാഹനം വാടകയ്ക്ക് നൽകിയതെന്ന് പോലീസ് കണ്ടെത്തി. സൗഹൃദത്തിന്റെ പേരിലാണ് വാഹനം നൽകിയത് എന്നായിരുന്നു ഉടമയുടെ വാദം. വാഹനത്തിന്റെ അമിത ഭാരം, ശക്തമായ മഴ, വെളിച്ചക്കുറവ്, വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിങ്ങനെ പല കാരണങ്ങൾ അപകടത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. മണിക്കൂറുകൾ സമയമെടുത്ത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഓരോ വിദ്യാർത്ഥിയെയും പുറത്തെടുത്തത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത വാഹനം ഉടമ വാടകയ്ക്ക് നൽകിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. 7 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന വാഹനത്തിൽ സഞ്ചരിച്ചത് 11 പേർ. വാഹന ഉടമ ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാൻ നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയത്. വണ്ടിയുടെ ഡാമേജിൽ നിന്ന് തന്നെ വണ്ടിക്ക് ഇച്ചിരി സ്പീഡ് ഉണ്ടായിരുന്നു എന്നുള്ള വളരെ വ്യക്തമാണ്. എക്സ്പീരിയൻസ് കുറവുണ്ട് ഡ്രൈവർക്ക്. 5 മാസമായിട്ടുള്ള ലൈസൻസ് എടുത്തിട്ട് ഈ വണ്ടിയിൽ 7 പേരിരിക്കേണ്ട വണ്ടിയിൽ 11 പേർ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതലാണ്. അപകടത്തിൽ RTO തലത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ കളക്ടർ. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന വഴിക്ക് എതിരെ വന്ന ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ഇനി ഞാൻ RTOയുടെ ലെവലിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് ക്രമീകരണം ചെയ്തു വരുന്നു. അതേസമയം കാർ വാടകയ്ക്ക് സൗഹൃദത്തിന്റെ പേരിൽ നൽകുകയായിരുന്നു എന്നാണ് കാർ ഉടമയുടെ വാദം. മുഹമ്മദ് ജബ്ബാറുമായി 2 മാസത്തെ പരിചയമുണ്ട്. മുഹമ്മദ് ജബ്ബാർ കണ്ടു പരിചയപ്പെട്ടതാ. റെന്റിന് കൊടുക്കുന്ന അവരുടെ ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊന്ന് സിനിമയ്ക്ക് പോകണം, അവധിയായതുകൊണ്ട് ഒരു ചാൻസ് കിട്ടിയതായി ആ വണ്ടി ഒന്ന് പോവാം, ഞാൻ ആവശ്യത്തിനുള്ള ഡീസൽ അടിച്ചോളാം എന്ന് പറഞ്ഞ് എൻ്റെ ആ വണ്ടി എടുത്തിട്ട് പോയതാ. ഉടമയുടെ മൊഴി പോലീസോ മോട്ടോർ വാഹന വകുപ്പോ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ലൈസൻസും പെർമിറ്റും ഇല്ലാതെ ആർക്കും യഥേഷ്ടം എത്ര പേരുമായും സഞ്ചരിക്കാവുന്ന വാടക വാഹനങ്ങളാണ് ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് പിന്നിൽ. നിരത്തുകളിലെ മനുഷ്യജീവനുകളെ സംരക്ഷിക്കാൻ ഇത്തരം കള്ള ടാക്സികൾക്ക് കടിഞ്ഞാണിട്ടേ മതിയാകൂ. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. എന്തായാലും ആലപ്പുഴയിൽ കളർകോട്ടുണ്ടായ ഈ അപകടം നാടിന്റെ സ്വാസ്ഥ്യം ഇന്ന് കെടുത്തിയെന്ന് മാത്രമല്ല, 5 കുടുംബങ്ങൾ അനാഥമായി എന്ന് വേണമെങ്കിൽ പറയാം. എത്ര പ്രതീക്ഷയോടെയാണ്, എത്ര സ്വപ്നങ്ങളുമായിട്ടാണ് ഇവരെ ഈ ഭണ്ഡാരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത്. എല്ലാ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ കടന്നു വന്ന മിടുക്കരായ കുട്ടികളായിരുന്നു. എന്താ ചെയ്യുക?